ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തെറ്റിച്ച് തെരുവിൽ ഇറങ്ങുന്നവർക്കെതിരെ നിയമങ്ങൾ കർശനമാക്കി പോലീസ്. അനാവശ്യമായി വാഹനവുമായി പുറത്തിറങ്ങിയാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് വടകര പോലീസും ന്യൂമാഹി പോലീസും മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പുകൾ എത്ര നൽകിയിട്ടും അനാവശ്യമായി നിരത്തിലിറങ്ങുന്നവർ വർദ്ധിച്ചപ്പോൾ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി. യാത്ര അനാവശ്യമാണെന്ന് തെളിഞ്ഞാൽ വാഹനം ഉടൻ പിടികൂടും. നടപടിയെടുക്കുകയും വാഹനം 15 വരെ സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇത് ലോക്ഡൌൺ കാലം മുഴുവൻ തുടരും. ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ബോർഡറാണ് ഈ ന്യൂമാഹി. അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് പ്രവേശിക്കുന്ന വാഹനങ്ങൾ അവരുടെ തിരിച്ചു പോകുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചെക്കിംഗ് പോയിന്റാണ്. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന മാത്രങ്ങൾ, അതായത് റെക്കോർഡ്സുള്ള വണ്ടികൾ മാത്രമേ, അതായത് നമ്മുടെ ശാസ്ത്രം അതുപോലെയുള്ള ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള മറ്റ് പാസുകൾ ചെക്ക് ചെയ്ത് മാത്രമേ ഇങ്ങോട്ട് വണ്ടികൾ കടത്തി വരുന്നുള്ളൂ. ഇതേ സംബന്ധിച്ചിടത്തോളം മലബാർ ക്യാൻസർ സെൻറ്റർ, അതുപോലെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ, അതുപോലെ മറ്റ് ഭാഗത്ത് സർക്കാർ മാത്രമേ അതുപോലെ ആംബുലൻസ് മാത്രമേ കടത്തി വരുന്നുള്ളൂ. ഇവിടെ തെറ്റായ ചെക്കിങ്ങാണ്. സന്നദ്ധ സംഘടനകളും സഹകരിച്ച് പോകുന്നുണ്ട്. ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. അതുപോലെ വളരെ കൃത്യമായി അവർക്ക് വേണ്ട ഉള്ള അതുപോലെ തന്നെ ഭക്ഷണം, പിന്നെ മരുന്നുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാം ചെയ്തു തരുന്നുണ്ട്.